പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, മാതാവിന്റെ വത്സല മക്കളായ പ്രിയ സഹോദരി സഹോദരന്മാരെ, പള്ളിപ്പുറം മഞ്ഞ മാതാവിന്റെ തിരുനാള് വളരെ ആത്മീയമായിട്ട് ബാഹ്യമായ ആഘോഷങ്ങളോ ചടങ്ങുകളോ ഇല്ലാതെ തന്നെ ഈ പ്രത്യേകമായ ചുറ്റുപാടിൽ സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥന ആശംസകളും വളരെ സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുന്നു. മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം എല്ലാ കുടുംബങ്ങളിലും വ്യക്തികളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മഞ്ഞുമാതാവിൻ്റെ തിരുനാള് പങ്കുചേരുമ്പോൾ ഈ മഞ്ഞുമാതാവിൻ്റെ പള്ളിയുടെ ചരിത്രം തന്നെ മനസ്സിലേക്ക് ഓടി വരികയാണ്. പ്രത്യേകമായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ദേവാലയത്തിലെയും ഈ പ്രദേശത്തെ ജനങ്ങളെയും മാതാവ് സംരക്ഷിക്കുന്നത് അതിനെ പ്രത്യേകമായ ഇടപെടലിലൂടെയാണ്. ഇവരെല്ലാവരെയും പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അങ്ങനെയാണ് മഞ്ഞുമാതാവ് എന്നുള്ള നാമധേയം തന്നെ ഈ സ്ഥലത്തിനും അമ്മയ്ക്കും ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ മാതാവിൻ്റെ സംരക്ഷണം ഏത് ദേവാലയ തീർത്ഥാടനം എടുത്തു നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കും. അത് വല്ലാർപാടത്തമ്മയായിരിക്കാം, അത് വേളാങ്കണ്ണി മാതാവായിരിക്കാം. സുനാമി വന്നപ്പോൾ, തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ പള്ളിയുടെ കട്ടിളപ്പടി വരെ മാത്രമേ വേളാങ്കണ്ണി പള്ളിയുടെ അടുക്കൽ തിരമാലകൾ വന്നുള്ളൂ. അവിടെയും മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായിരുന്നു. മൂന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മതമർദ്ദന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ അറിഞ്ഞു അറിയാതെ ചെല്ലാറതുണ്ട്. വി ഫ്ലൈ ടു ദൈ പേട്രണേജ് ഓ ഹോളി മദർ ഓഫ് ഗോഡ്, ഡിസ്പൈസ് നോട്ട് അവർ പെറ്റീഷൻസ് ബട്ട് ഡെലിവർ അസ് ഫ്രം ഓൾ ഡേഞ്ചേഴ്സ്. ശത്രുവിൻ്റെ മതമർദ്ദനത്തിൽ നിന്ന്, പീഡകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഭൂഗർഭാലയങ്ങളിൽ ഒളിച്ചിരുന്ന ആദിമ ക്രൈസ്തവ സമൂഹം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ തീവ്രമായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണത്. വി ഫ്ലൈ ടു ദ പേട്രണേജ്. ഈ പ്രാർത്ഥന ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവനും ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. ലോകമെമ്പാട് വാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങൾ മുഴുവനും വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അമ്മയോടുള്ള പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളിൽ നിന്ന്, ഹൃദയങ്ങളിൽ നിന്ന് ഉയരട്ടെ. വി ഫ്ലൈ ടു ദൈ പേട്രണേജ് ഹോളി മദർ ഓഫ് ഗോഡ്. എൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഓടിയണയുന്നു, തള്ളിക്കളയരുത് എന്നുള്ള പ്രാർത്ഥന. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ്. നമുക്കൊരുമിച്ച് ഇന്നത്തെ പരിശുദ്ധമായ ദിവ്യയിൽ പങ്കെടുത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് വേണ്ടിയും മാതാവിൻ്റെ വത്സല മക്കൾക്ക് വേണ്ടിയും ഈ മനോഹരമായ ഇടവേക്ക് വേണ്ടി, ഇടവക ജനങ്ങൾക്ക് വേണ്ടിയിട്ടും
ഇവിടെ സേവനം ചെയ്യുന്ന വൈദികർക്ക് വേണ്ടിയിട്ടെല്ലാം നമുക്ക് ഇതർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ മഹാമാരിയിൽ മരണമടഞ്ഞു പോയ അനേകം വ്യക്തികൾ, വൈദികർ സമർപ്പിതരൊക്കെ ഉണ്ട്, നമുക്ക് പങ്കുചേരാം. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവ്യരഹസ്യം തക്കതായ ഒരുക്കത്തോടുകൂടി കൊണ്ടാടുന്നതിന് നമ്മുടെ ഭാവങ്ങളേറ്റു പറഞ്ഞ് നമുക്ക് മാപ്പിനായിട്ട് അപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാകമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരിച്ച് പാപങ്ങൾ പുറത്ത് നമ്മൾ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കനിയണമേ ക്രിസ്തുവേ, കനിയണമേ ക്രിസ്തുവേ, കനിയണമേ കർത്താവേ, കനിയണമേ കർത്താവേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമി സന്മനസ്സുള്ളോക്ക് ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയ, ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജമേ. സർവൈക ശക്തനാം ദൈവമേ ആദരമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവ സൂനുവേ കർത്താവ ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാട്, താതന ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ, ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരും നീടും ഞങ്ങൾ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളേ. സത്യസ്വരൂപൻ പിതാവുതം നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതനൈക്യത്തിൽ വാഴുന്നു ക്രിസ്തു അമേശു. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകരനാഥൻ, അങ്ങു മാത്രം പര
ഉന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്മരണാചരിക്കുന്ന ഞങ്ങൾ ഈ മാതാവിൻ്റെ മധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കരയേറുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, അസറിയ രാജാവ് രാജ്യം ആക്രമിക്കുകയും യൂദാ രാജാവായ യോസിയായുടെ മകൻ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, നീ ദേവാലയത്തിൽ ചെന്നു നിന്ന് കർത്താവിന്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന യൂദാ നിവാസികളോട് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക. ഒരു വാക്കുപോലും വിട്ടുകളയരുത്. അവർ അത് ശ്രദ്ധിച്ച് തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം. അപ്പോൾ അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന നാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. നീ അവരോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിച്ച് ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ചരിക്കാതെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടും തുടർച്ചയായി നിങ്ങളുടെ അടുക്കലേക്ക് അയച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെയും ഇരുന്നാൽ ഈ ഭവനത്തെ ഞാൻ ശീലോ പോലെയാക്കും, ഈ നഗരത്തെ ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ശപിക്കാനുള്ള മാതൃകയാക്കും. ദേവാലയത്തിൽ വെച്ച് ജെറമിയ ഇങ്ങനെ പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു. ജനത്തോട് പറയാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും ചേർന്ന് അവനെ പിടികൂടി. അവർ പറഞ്ഞു, നീ മരിച്ചേ മതിയാവൂ, ഈ ആലയം ശീലോയെപ്പോലെയാകും, ഈ നഗരം വിജനമാകും എന്ന് നീ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചതെന്തിനെ? ജനം മുഴുവൻ ദേവാലയത്തിൽ അവൻ്റെ ചുറ്റും കൂടി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ കരുണാസമ്പന്നനായ അങ്ങ് അങ്ങ് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എന്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ നുണകൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ കരുണാസമ്പന്നനായ അങ്ങേക്ക് അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് എനിക്ക് ഉത്തരമരുളണമേ. ഉത്തരമരുളണമേ. അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്തതും. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എന്റെ മേൽ നിപതിച്ചു. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ കരുണാസമ്പന്നനായ അങ്ങേക്ക് അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ.
ദൈവമേ ദൈവമേ കരുണാസമ്പന്നനായ കരുണാസമ്പന്നനായ അങ്ങേക്ക് അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ എനിക്ക് ഉത്തരമരുളണമേ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം Hallelujah, 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 hallelujah. കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട വചനം. Hallelujah, 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 hallelujah. വിശുദ്ധ സുവിശേഷനുള്ള വായന കർത്താവ് അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചന്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ഷിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിനുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസവും നിമിത്തം അവർ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട ഈ ദിവ്യബലിയുടെ മുഖ്യ കാർമ്മികൻ മോൺസിഞ്ഞൂർ സെബാസ്റ്റ്യൻ ലൂയിസ് അച്ച, ബെസിലിക്ക റക്ടർ ജോൺസൺ പങ്കേത്തച്ച, മറ്റ് വന്യ വൈദികരെ, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, അനുജന്മാരെ, അനുജത്തിമാരെ, 513 കുംബ്രേരിയ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കേവർക്കും സന്തോഷത്തോടുകൂടെ നേരുകയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും ഒരു വികാരമാണ്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. കാരണം അമ്മ നമ്മളെ സംരക്ഷിക്കുന്ന ഒരാളാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരാളാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി വിഷമതകളിലൂടെയാണ് പരിശുദ്ധ അമ്മ നടന്നു നീങ്ങിയത്. ഒരു യെസ് പറഞ്ഞതിൻ്റെ പേരിൽ, ഒരു ഉത്തരം മൂളിയതിൻ്റെ പേരിൽ പരിശുദ്ധ അമ്മയെ ഒത്തിരി സങ്കടത്തിൻ്റെ കടലിൽ മുങ്ങിത്താഴുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഗബ്രിയൽ മാലാക മംഗളവാർത്ത പറയുവാനായി വന്നപ്പോൾ ഒരു യെസ്സാണ് പരിശുദ്ധ മറിയം ഗബ്രിയൽ മാലാഖിയോട് മൂളിയത്.
ഗബ്രിയേൽ മാലാഖയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നു. നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ദൈവഹിതം എന്താണോ അതിന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് മാത്രമാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. ഒരു യെസ്. പക്ഷേ ഒത്തിരി വിഷമതകളിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നു പോയത്. നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ അമ്മ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ നസ്രത്തിന്റെ തെരുവിലൂടെ നിറവയറുമായി കടന്നു പോകുന്ന പരിശുദ്ധ അമ്മ, വിശ്രമിക്കുവാനായി ഒരു മുറിയോ ഒരു ഭവനമോ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഗർഭിണിക്ക് ആവശ്യമായത് വിശ്രമമാണ്. അവരുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വിശ്രമം കൊടുക്കുക. പക്ഷേ ഇവൾ ഇവിടെ തന്റെ നിറവയറോടുകൂടെ തെരുവീതിയിലൂടെ നടന്നു പോകുകയാണ് വിശ്രമമില്ലാതെ. ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്ന നിമിഷം, നമ്മുടെ അമ്മമാർ സ്വന്തം മക്കൾക്ക് ജന്മം കൊടുക്കുന്നത് ഏറ്റവും സൗകര്യമുള്ളിടത്തായിരിക്കും. രാജകീയമായ ഒരു പട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജന്മം കൊടുക്കുക എന്ന് നമ്മുടെ എല്ലാവരുടെയും അമ്മ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു കാലിത്തൊഴുത്താണ്. രാജകീയമായ പട്ടിന് പകരമായി ഒരു കാലിത്തൊഴുത്തിലാണ് ലോകരക്ഷകനായ ക്രിസ്തുവിന് ജന്മം കൊടുക്കുക. ഒരമ്മയ്ക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ വേദന. 12 വയസ്സായപ്പോൾ, ബാലനായ ക്രിസ്തുവിന് 12 വയസ്സ് പ്രായമായപ്പോൾ ദേവാലയത്തിൽ കാണാതെ പോയി. പരിശുദ്ധ അമ്മ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. അപ്പോഴാണ് അറിയുന്നത് ബാലനായ യേശുനാഥൻ പരിശുദ്ധ അമ്മയുടെ കൂടെയില്ല, മറിയത്തിന്റെ കൂടെയില്ല. അങ്ങനെ പരിശുദ്ധ മറിയം ബാലനെ അന്വേഷിക്കുവാനായി തിരിച്ചു പോവുകയാണ്. 3 ദിവസത്തിന് ശേഷം നഷ്ടപ്പെട്ടു പോയ സ്വന്തം ബാലനെ കണ്ടെത്തുകയാണ്. ഒത്തിരി സങ്കടത്തോടുകൂടെയും ഒത്തിരി സ്നേഹത്തോടുകൂടെയും പരിശുദ്ധ അമ്മ ബാലനായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ എന്തിന് ഇത് ചെയ്തു? പക്ഷേ ബാലനായ യേശുവിന്റെ മറുപടി പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയത്തെ മുറിക്കുന്നതായിരുന്നു. ഒത്തിരി സങ്കടങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയായിരുന്നു ക്രിസ്തുനാഥന്റെ, നീ എന്തിന് എന്നെ അന്വേഷിക്കുന്നു? ഒത്തിരി സങ്കടത്തോടു കൂടെ അവൻ അന്വേഷിച്ചു വന്ന സ്വന്തം അമ്മയോട് പറയുന്ന വാക്കുകളാണ്, നീ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ മുറിവ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞില്ല. പരിശുദ്ധ അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണുവാൻ വേണ്ടി വരികയാണ്. യേശു എല്ലാവരുടെയും മുൻപിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ആരാണ് എന്റെ അമ്മ? എല്ലാവരുടെയും മുമ്പിൽ അപമാനപ്പെട്ട് പരിശുദ്ധ അമ്മ ഒരു മൂലയിൽ മാറി നിൽക്കുകയാണ്. ക്രിസ്തുനാഥൻ കാൽവരി കുന്നിൽ മൂന്നാണികളാൽ ക്രൂശിക്കപ്പെടുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയുടെ ചിന്ത വേറൊന്നുമല്ല, നമ്മുടെ മക്കൾ നല്ല രീതിയിൽ നല്ല നിലയിലുണ്ടാകണം എന്നും എപ്പോഴും അവരുടെ ക്ഷേമമായിരിക്കണം കാണേണ്ടത്. അവരുടെ ദുഃഖമോ രോഗമോ ദുരിതമോ ഒന്നും കാണുവാനായി ആഗ്രഹിക്കാത്ത ഒരാളാണ് നമ്മുടെ പരിശുദ്ധ അമ്മയും നമ്മുടെ സ്വന്തം അമ്മയും. പ്രിയമുള്ളവരെ, ഉടുതുണിയില്ലാതെ മൂന്നാണികളാൽ കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുമ്പോഴും പരിശുദ്ധ അമ്മയുടെ വേദന വലുതായിരുന്നു. ഈ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്. പ്രിയമുള്ളവരെ, എത്ര വേദന ഉണ്ടായാലും നമ്മൾ എത്ര അപമാനിക്കുവാനായി മറ്റുള്ളവർ ശ്രമിച്ചാലും വേദനിപ്പിക്കുവാനായി ശ്രമിച്ചാലും അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിൽ കരുതുക. അവരെ സ്നേഹിക്കുക. നിങ്ങളുടെ ജീവിത അവസാനം വരെയും അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. ലോകം അവൾക്കൊരു പേരിട്ടു, ഭാഗ്യവതി. സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് വിളിക്കും. ലോകം മുഴുവനും അവളെ ഭാഗ്യവതി എന്നാണ് വിളിക്കുക. സിമ്പിൾ ഒരു ലോജിക്ക് ഉണ്ട് പ്രിയമുള്ളവരെ.
കുരിശിന്റെ വിരിമാറിൽ കിടന്നുകൊണ്ട് ക്രിസ്തുനാഥനെ ദ്രോഹിച്ചവരോട് ക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. തന്നോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കപ്പെടുന്ന ഒരു ക്രിസ്തുനാഥന്റെ ചിത്രം സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ചങ്കിലെ ആ ഒരു ചൂടും ഹൃദയത്തിന്റെ വേദനയും നമുക്കെല്ലാവർക്കും മനപ്പാഠമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഹൃദയത്തിലുള്ള വേദനകൾ ക്രിസ്തുനാഥന് മനപ്പാഠമായിരിക്കും. നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ 100% അർത്ഥവത്തായിരിക്കും. സ്വർഗത്തിലേക്ക് തുളച്ചു കയറപ്പെടുന്ന പ്രാർത്ഥനകളായിരിക്കും നമ്മുടേത്, 100% ഉറപ്പാണ്. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും വേദനകൾക്കും പരിഹാരം ഉണ്ടാവും. നമ്മുടെ എല്ലാ വേദനകളെയും ക്രിസ്തുവിന്റെ വേദനയായി സ്വീകരിക്കും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ക്രിസ്തുവിന്റെ ആഗ്രഹമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ചാര ക്രിസ്തു ഉണ്ടാകും. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെയും, ഈ കഴിഞ്ഞ മാസങ്ങൾ ഞാനൊരു പള്ളിയിൽ മിനിസ്റ്റർ ചെയ്യുമ്പോൾ വികാരിച്ചം പറയുന്നു, എല്ലാ വീടുകളും വെഞ്ചരിക്കണം. അങ്ങനെ എല്ലാ വീടുകളും വെഞ്ചരിക്കുവാനായി പോയി. അങ്ങനെ ഒരു വീട്ടിൽ വെഞ്ചരിക്കുവാനായി കയറിയപ്പോൾ, നല്ലൊരു വീട്, ചെറിയ വീടാണ്, ഓട് മേഞ്ഞതാണ്, വൃത്തിയായി ശുദ്ധീകരിച്ചിരിക്കുന്ന മുറിവുകൾ. അങ്ങനെ അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, ഒരു 80-85 മുകളിലുള്ള അമ്മച്ചി. അങ്ങനെ ഞാൻ പ്രാർത്ഥനകളെല്ലാം തുടങ്ങി. എൻ്റെ പ്രാർത്ഥനയോട് കൂടെ കരങ്ങൾ കൂപ്പി ഭക്തിയോടുകൂടെ അമ്മച്ചി പങ്കെടുത്തു. വെഞ്ചരിപ്പ് കഴിഞ്ഞ് ഞാൻ അമ്മച്ചിയോട് കൂശലാന്വേഷണം നടത്തി. അമ്മച്ചി, സുഖമാണോ? ഇവിടെ ആരൊക്കെയുണ്ട്? അമ്മച്ചി പറഞ്ഞു, അച്ഛാ, ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് 5 മക്കളാണ് ഉള്ളത്. അതിൽ 4 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ഒരാൾ വിദേശത്തും. എൻ്റെ മക്കളുടെ വീട് അകലൊന്നുമല്ല അച്ഛാ, 1 അടി അപ്പുറത്താണ്. തൊട്ടടുത്താണ് ഈ 5 മക്കളും താമസിക്കുന്നത്. പക്ഷേ ആരും എൻ്റെ വീട്ടിലേക്ക്, അതായത് ഈ വീട്ടിലേക്ക് കടന്നു വരാറില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ കഞ്ഞിയും പയറും എല്ലാം വെക്കുക. എന്നെ സഹായിക്കുവാനായിട്ട് ഈ അയൽവക്കത്തെ ഒരു സ്ത്രീയുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും ഒരു കുറ്റമാക്കിയല്ല പറയുക, മറിച്ച് ചെറു പുഞ്ചിരിയോടുകൂടെയാണ്, സന്തോഷത്തോടു കൂടെയാണ് ഈ അമ്മച്ചി പറയുക. അങ്ങനെ പിന്നെയും അമ്മച്ചി പറഞ്ഞു, അച്ഛാ, അച്ഛൻ ആ നടയിലേക്കൊന്ന് നോക്കി, ആ തിരുഹൃദയത്തിന്റെ നടയിലേക്കൊന്ന് നോക്കി. തിരുഹൃദയത്തിന്റെ നട നോക്കി. ഈ തിരുഹൃദയത്തിന്റെ നടയിൽ ഒത്തിരി മെഴുകുതിരികൾ കത്തിത്തീർന്ന ഒരു മട്ടായിരുന്നു. ഒത്തിരി മെഴുകുതിരികൾ കത്തിത്തീർന്ന ഒരവസ്ഥ. ഈ അമ്മച്ചി തുടർന്നു, അച്ഛാ, ഒരു പുത്തൻ മെഴുകുതിരി ഞാൻ കത്തിച്ച് വെക്കുമ്പോൾ അത് കത്തിത്തീരുന്നത് വരെയും എന്റെ പ്രാർത്ഥന എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. എന്നെ മരിച്ചുപോയ ഭർത്താവിന് വേണ്ടിയില്ല, എന്റെ രോഗങ്ങൾക്ക് വേണ്ടിയല്ല, എന്റെ സമ്പത്തിന് വേണ്ടിയല്ല, സൗന്ദര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഒരു പുത്തൻ മെഴുകുതിരി കത്തിത്തീരുവോളം ഞാൻ പ്രാർത്ഥിക്കുക. ഈ അമ്മച്ചി ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന ചട്ടയും മുണ്ടുമുണ്ട്. ഈ ചട്ട മുഷിഞ്ഞ് കൂറകുത്തിരിക്കുകയാണ്. ഈ മുൻവശമെല്ലാം തന്നെ കറുത്ത് ഇരുണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു മെഴുകുതിരി കത്തിത്തീരുവോളം കരഞ്ഞുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കണ്ണുനീര് വീണ് വീണാണ് ആ ചട്ട ഇത്രയും മുഷിഞ്ഞ് കൂറകുത്തിയത്. ഈ മക്കൾക്കറിയില്ലല്ലോ ഈ ചട്ടയുടെ ഗന്ധമാകാം ഈ മക്കളെ ഈ അമ്മയിൽ നിന്നും അകറ്റിയത്. പക്ഷേ മക്കൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഈ അമ്മയുടെ മനസ്സ് അവർ കണ്ടിൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ അമ്മ വീണ്ടും വിളിച്ചു, അച്ഛാ, ഒരു കാര്യം കൂടി. എന്റെ ഈ പുരയിടം 7.5 സെന്റാണ്. ഈ 7.5 സെന്റും എന്റെ കാലത്തിന് ശേഷം ഈ 5 മക്കൾക്കാണ് അച്ഛൻ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്.
കണ്ടൊരു മഹത് കാര്യമുണ്ട് പ്രിയമുള്ളവരെ. ഈ അമ്മച്ചിയുടെ ഇടതും വലുതുമായി മാലാഖമാര് ഈ അമ്മച്ചിയെ താങ്ങുന്ന, ഈ അമ്മച്ചിയുടെ കൂടെ നിൽക്കുന്ന, ഈ അമ്മച്ചിയെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം. 100% ഉറപ്പാണ്, സ്വർഗത്തിൽ ഈ അമ്മച്ചിയുടെ പേര് മാലാഖമാർ വിളിക്കും, ഭാഗ്യവതി എന്ന് വിളിക്കും. സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരമ്മ. ഇന്ന് നമ്മുടെ വയസ്സാകാലത്തെല്ലാം ഒരു 80-85 വയസ്സെല്ലാം കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്ത, ഒരു ആഗ്രഹം ഇതായിരിക്കും. സമ്പത്തിന് വേണ്ടിയല്ല, സൗന്ദര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് സ്വന്തം മക്കളുടെ തണലിൽ ജീവിച്ച് മരിക്കുക, അവരുടെ കൂടെ ആയിരുന്നുകൊണ്ട്, അവരുടെ സ്നേഹം നുകർന്നുകൊണ്ട് മരിക്കുക എന്നൊരു ആഗ്രഹം മാത്രമേ നമ്മുടെ അപ്പനും അമ്മച്ചിക്കും മാത്രം ഉണ്ടാകുകയുള്ളൂ. പ്രിയമുള്ളവർ, ഈ അമ്മച്ചിയുടെ ഈ ഒരു ജീവിതം നമുക്ക് സ്വീകരിക്കാം. ഈ അമ്മച്ചിയുടെ ഈ ജീവിതത്തിന്റെ ഈ അനുഭവങ്ങൾ സ്വീകരിക്കാം. ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. നമ്മുടെ ദ്രോഹിക്കുന്നവരാകാം, നമ്മുടെ മനസ്സിലാക്കുന്നവരാകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും പറയുകയാണ്, അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ 100% ഉറപ്പാണ്, നമ്മുടെ പ്രാർത്ഥനകൾ ക്രിസ്തുവിന്റെ കരങ്ങളിലെത്തും. നമ്മുടെ എല്ലാ വേദനകൾക്കും എല്ലാ കടബാധ്യതകൾക്കും ക്രിസ്തുവിന് മറുപടി ഉണ്ടാകും. ഭാഗ്യവതി, ഭാഗ്യവതിയായിട്ടുള്ള പരിശുദ്ധ മറിയം ഒത്തിരി ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇടം നേടിയവളാണ്. ക്രിസ്ത്യാനികളായ നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്തുനാഥൻ കഴിഞ്ഞുള്ള മറ്റൊരുവൻ, അവനെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായി ആർക്കും കഴിയില്ല, അവനെ പോലെ പ്രസംഗിക്കുവാനായി ആർക്കും കഴിയില്ല, അവനെ പോലെ മറ്റുള്ളവരെ ഉത്ബോധിപ്പിക്കുവാനായി ആർക്കും കഴിയില്ല. പക്ഷേ സുവിശേഷം നമ്മളോട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 11:27 വാക്യം പറയുക, ക്രിസ്തുനാഥൻ മറ്റുള്ളവരുടെ മുൻപിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് പറയുകയാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോദരങ്ങളും ഭാഗ്യപ്പെട്ടവയാണ്. ചുരുക്കി പറഞ്ഞാൽ, നിന്റെ പെറ്റമ്മ ഇത്രയും വലിയ ഭാഗ്യം ഉള്ളവളാണ്. ഈ ലോകത്തിലെ എല്ലാവരും അസൂയയോടെ കാണുന്ന ഒരമ്മച്ചിയായിരിക്കും നിന്റെ അമ്മ എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ അമ്മച്ചിമാരെയും ഓർക്കുക. നമ്മുടെ അമ്മച്ചിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായി പരിശുദ്ധ മറിയം നമ്മളോട് പറയുകയാണ്. പരിശുദ്ധ മറിയത്തിന്റെ ഈ തിരുനാളിൽ നമ്മുടെ അമ്മച്ചിമാരെയും ഓർക്കുക. ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല, നമ്മുടെ അമ്മച്ചിമാർക്ക് സൗന്ദര്യം ഉണ്ടാവില്ല, സമ്പത്തുണ്ടാവില്ല. പക്ഷേ ക്രിസ്തു നമ്മളോട് പറയുന്നു, പൊന്നു പോലെ നോക്കണം. നിന്റെ അമ്മച്ചിയെ പൊന്നു പോലെ നോക്കുവാനായി പറയുകയാണ്. കാരണം മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, ഗാഗുൽത്ത മലയിൽ കുരിശിൽ കിടന്ന് മരിക്കുവാനായി പോകുമ്പോൾ സ്വന്തം അമ്മയെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഭാഷയിൽ നമുക്ക് പറയാം, യോഹന്നാനെ, എന്റെ അമ്മച്ചിയെ നീ പൊന്നു പോലെ നോക്കണം, എന്റെ അമ്മച്ചിയെ നീ പൊന്നു പോലെ നോക്കണം. യോഹന്നാനോടല്ല അത് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരോടുമാണ്. നമ്മുടെ ലോകത്തിനോടാണ് ക്രിസ്തുനാഥൻ പറയുകയാണ്, നിന്റെ പെറ്റമ്മയെ നീ പൊന്നു പോലെ നോക്കിക്കോ, നിനക്കുള്ള അനുഗ്രഹങ്ങൾ ഞാൻ തരും, നിനക്കുള്ള കൃപ സ്വർഗത്തിൽ നിന്ന് നിനക്ക് നിന്റെ മേൽ ഞാൻ വർഷിക്കുമെന്ന ഉറപ്പ് തരുകയാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മഞ്ഞുമാതാവിനെ സ്വന്തം പെറ്റമ്മയായി പൊന്നു പോലെ നോക്കിയ ക്രിസ്തുനാഥന്റെ ജീവിതം, സ്വയം എളിമപ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ നമുക്കും ജീവിക്കാം. ക്രിസ്തുവിന്റെ മടിത്തട്ടിൽ ഒരു സ്ഥാനം സ്വീകരിച്ചുകൊണ്ട്, ഒരു സ്ഥാനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ക്രിസ്തുവെ, അങ്ങയുടെ മടിയിൽ ക്രിസ്തുവിന്റെ അമ്മ എന്ന പോലെ സ്വീകരിച്ചുകൊണ്ട് നമുക്കും ക്രിസ്തുവിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനായി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ,
പരിശുദ്ധ മഞ്ഞമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും നമുക്ക് ദൈവതിരുമുമ്പാകെ സമർപ്പിക്കാം. ലോകം മുഴുവൻ കടന്നു പോകുന്ന ദുഃഖദുരിതങ്ങളുടെ നടുവിൽ എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാ വിശ്വാസികളെയും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിതരെയുമെല്ലാം സമർപ്പിച്ച് സഭയ്ക്ക് വേണ്ടിയും ഓരോ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ യാചനകൾ അമ്മ വഴിയായിട്ട് നമുക്ക് ദൈവതിരുമുമ്പാകെ ഉയർത്താം. തിരുസഭയെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ കർദിനാൾമാരെയും മിത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ വിശുദ്ധിയോടുകൂടെ പൂർത്തീകരിക്കുവാനുള്ള എല്ലാ അനുഗ്രഹവും കൃപയും അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാവനായ ദൈവമേ, ലോകം മുഴുവനും കൊറോണ ഭീതിയിൽ ജീവിക്കുമ്പോൾ അങ്ങയുടെ കൃപ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം. ദൈവമേ, അങ്ങ് മനുഷ്യന് നൽകിയിരിക്കുന്ന ബുദ്ധിയും കഴിവും ശാസ്ത്രീയമായ എല്ലാ വളർച്ചയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ യേശുവേ ഈ രോഗത്തെ തുരുത്തുവാനുള്ള മെഡിസിൻ കണ്ടുപിടിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ണുനാ ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെയും രാജ്യത്തെ ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും അങ്ങേ തൃപാദത്തിലേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ സ്വർഗം തീർക്കുവാൻ തക്കവണ്ണമുള്ള വിശുദ്ധിയും വിവേകവും അവർക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെ സ്നേഹത്തിലും സമാധാനത്തിലും ശാന്തിയിലും എല്ലാവിധ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹം ഭരണാധികാരികൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർണവനായ ദൈവമേ, പ്രത്യേകമായി എല്ലാ വൃദ്ധരായ ജനങ്ങളെയും പ്രത്യേകിച്ച് എല്ലാ അമ്മമാരെയും അങ്ങേ തൃപാദത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ മക്കൾക്ക് മാതൃക നൽകിക്കൊണ്ട് ജീവിക്കുവാനും അതുവഴി ഞങ്ങളുടെ മക്കൾ ഏറ്റവും വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിക്കുവാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാ പ്രസിഡന്റുമാരെയും പ്രത്യേകിച്ച് ഈ ഇടവകയുടെ എല്ലാ കുടുംബങ്ങളെയും മക്കളെയും അങ്ങയുടെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ നേരിടുന്ന സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളെയും കുടുംബപരമായ ദാമ്പത്യ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വിശുദ്ധമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അവർക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് മത്സ്യബന്ധന മേഖലയെ സമർപ്പിക്കാം. നമ്മുടെ യുവജനങ്ങളെ പ്രത്യേകം സമർപ്പിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ ആ തിന്മയിൽ നിന്നൊക്കെ മോചനം നേടിക്കൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് കർത്താവായ യേശുവോട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ എളിയ പ്രാർത്ഥനകളും യാചനകളും നീ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. യാചിക്കാൻ പോലും യോഗ്യതയില്ലാതെ നിന്റെ തിരുമുമ്പിൽ അണയുന്ന ഞങ്ങൾ, നിന്റെ പ്രിയപുത്രിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ
ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ്. എൻ്റെ പ്രിയപുത്രിയിൽ നിന്ന് കണ്ടിരിക്കുന്ന പുണ്യയോഗ്യതകളും അവളുടെ സമർപ്പണ ജീവിതവും അവളുടെ വിശ്വസ്തയെല്ലാം നീ കണ്ട് സംപ്രിയതനായി ഞങ്ങളെയും ആ അമ്മയോടൊരുമിച്ച് ചേർത്ത് പിടിക്കണമേ. അമ്മ വഴിയായിട്ട് ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികരെയും വിശുദ്ധീകരിക്കണമേ. സമർപ്പിതരായ വ്യക്തികൾക്ക് ഏലിയാ പ്രവാചകൻ്റെ തീഷ്ണത കൊടുക്കണമേ. കർത്താവെ, കത്തിച്ചൊലിക്കുവാനായിട്ട് പരീക്ഷയിലും ഞെരുക്കത്തിലും കഴിയുന്നവരോടുകൂടി നീ ശക്തിയായി തുണയായി എപ്പോഴും ഉണ്ടായിരിക്കണമേ. നിരാശയിൽ കഴിയുന്നവർ, പ്രത്യാശയില്ലാതെ വിഷമിക്കുന്നവർ, രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരെ എല്ലാവരെയും നീ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ സ്നേഹമുള്ള പിതാവാണ്, കരുണയുള്ള പിതാവാണെന്ന് അവർക്ക് ബോധ്യം കൊടുക്കണമേ. ഞങ്ങൾക്കെന്നും വഴികാട്ടിയും സംരക്ഷകനും പിതാവ് നീയായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഹൃദയത്താലത്തെ കാഴ്ചയേ കാണാ വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയത്താലത്തിൽ കാഴ്ചയേ കാണാ വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. ഉയരുമീ കാസയിൽ നിറയുമീ പീലാസയിൽ ഏഴയാമെൻ ആത്മവ്യഥകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയായേക. സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയായേക. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം, പാവന ബലി പീഠത്തിൽ പകർന്നു നൽകും നേരം. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം, പാവന ബലി പീഠത്തിൽ പകർന്നു നൽകും. പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെ ദിവസങ്ങളുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്മരണ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലിവസ്തു അങ്ങേ കൃപാവർഷത്താൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതോ ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകനിയായ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളിൽ
അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശു ക്രിസ്തുവാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അതീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു, സ്വർഗാതിസ്വർഗങ്ങളുടെ ശക്തികന്മാരും ജനരായ ഭക്തിജോലകന്മാരും ആഹ്ലാദപരിതരായി ഒന്നു ചേർന്നുകൊണ്ട് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയായി ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കുകളങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പുറ്റിക്കൊടുക്കപ്പെട്ട സമനസ്സാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ചതിൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ, എന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ, എന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് കാരിക്ക് ശൈലിമെത്രാനോടും
വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ദൈവമാതാവും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയുമായ പരിശുദ്ധ മഞ്ഞുമാതാവിനോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസഫ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും അത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങയുടെ പ്രിയപുത്രനായ ക്രിസ്തുനാഥന് വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും ഭക്തിയോടെ നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്താത നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ അന്നു വീണ്ടും ഞങ്ങൾക്ക് നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ ആപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ. ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ ഞങ്ങളിൽ നീ കനിയണമേ. ലോക
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം ഭാഗ്യവാന്മാർ. കർത്താവേ, എൻ്റെ ഭാഗത്ത് പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ വാക്കുച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവിൽ സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. യേശുവേ, അങ്ങേ ദിവ്യഗദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യഗദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാ, എത്ര നാളായി കൊതിച്ചിടുന്നു നാഥ, എന്നെ നീ നീയാക്കി മാറ്റിടേണമേ. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നീടാ, എത്ര നാളായി കൊതിച്ചിടുന്നു നാഥ, എന്നെ നീ നീയാക്കി മാറ്റിടേണമേ. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യമായ പരിത്രാണത്തിൽ പങ്കാളികളായി തീർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രൻ്റെ മാതാവിൻ്റെ സ്മരണ ആചരിക്കുന്ന ഞങ്ങൾ അങ്ങേ കൃപയുടെ പൂർണ്ണതയിൽ അഭിമാനം കൊള്ളുകയും രക്ഷയുടെ നിരന്തര വർധന അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
സ്നേഹമുള്ളവരെയും പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ 513-ാമത് തിരുനാളിൻ്റെ 2-ാം ദിനമായ ഈ സുദിനത്തിൽ നമുക്ക് വേണ്ടി പരിശുദ്ധമായ ഈ ബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനും നമ്മുടെ ഈ ദേവാലയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സഹവികാരിയായി സേവനം ചെയ്ത് ഒത്തിരിയേറെ നന്മകളും ജനഹൃദയങ്ങളിൽ ഒത്തിരിയേറെ സ്വാധീനവും സ്വീകരിച്ചിട്ടുള്ള സ്നേഹബഹുമാനപ്പെട്ട മോൺസിഞ്ഞൂർ സെബാസ്റ്റ്യൻ ലൂയിസ് അച്ഛന് പ്രത്യേകമായ വിധത്തിലെ അവസരത്തിൽ നന്ദി സമർപ്പിക്കുക. കാരണം ഈ പ്രത്യേക കാലഘട്ടത്തിൽ ജനരഹിതമായി ഈ ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് നമ്മുടെ പല കുടുംബങ്ങളിലും ഈ സമയം ഒത്തിരിയേറെ പ്രാർത്ഥനയോടും ഭക്തിയോടും ആത്മീയമായ നിറവിലുമായിരുന്നു കൊണ്ട് പരിശുദ്ധമ്മയുടെ ഈ തിരുനാൾ ആഘോഷത്തിൽ പങ്കുചേരുന്ന അപാലമൃതം ജനങ്ങൾക്കും വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിന് വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ലൂയിസിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വൈദികരുടെയും പേരിലുള്ള പ്രസിദ്ധന്തിമാരുടെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ സമർപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവ്യബലി മധ്യേ വചനസദ്യ നമുക്കായിട്ട് നൽകിയത് നമ്മുടെ ഇടവകാംഗവും നവവൈദികനും സാമ്പാളൂർ ദേവാലയത്തിൻ്റെ സഹവികാരിയുമായ ഏറ്റവും സ്നേഹമുള്ള ബിബിൻ മുതലാംപറമ്പിലച്ഛനാണ്. വൈദികനായിട്ട് ഏതാനും മാസങ്ങൾ ആയിട്ടുള്ളുവെങ്കിലും വളരെ ലളിതവും ആശയസമ്പുഷ്ടവും സരസവുമായ ഭാഷയിൽ പരിശമ്മയുടെ ജീവിതത്തിലെ കണ്ണോടിക്കുവാൻ, എങ്ങനെയാണ് പരിശമ്മ വേദനകളിലും സഹനങ്ങളിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ജീവിതമഹത്വം പ്രാപിക്കുകയും ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് നിദാനമായി തീർന്നതെന്ന് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ അമ്മമാരെയും എല്ലാം അനുസ്മരിച്ചുകൊണ്ട് അച്ഛൻ നമുക്കായി പങ്കുവെക്കുകയായിരുന്നു. സ്നേഹമുള്ള ബിബിനച്ഛന്, നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദികരുടെ പേരിലുമുള്ള നന്ദി ഈ അവസരത്തിൽ സമർപ്പിക്കുക. അതോടൊപ്പം ഇന്നത്തെ ബലിയിൽ നമ്മോടൊപ്പം ഭക്തിസാന്ദ്രമായി നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമാനപ്പെട്ട ബിജു ബാലപ്പറമ്പിലച്ഛൻ, സ്നേഹമുള്ള അലക്സ് ഇലിഞ്ഞിക്കലച്ഛൻ, സ്നേഹമുള്ള ജോജോ പയ്യപ്പള്ളിയച്ഛൻ, സ്നേഹമുള്ള അനീഷ് പുത്തമ്പറമ്പിലച്ഛൻ എന്നിവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി ഈ അവസരത്തിൽ സമർപ്പിക്കുകയാണ്. തിരുനാളിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നടത്തുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിദ്ധിമാർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ, അതോടൊപ്പം നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം വളരെ ആത്മാർത്ഥിയോടുകൂടി ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഗായസംഘത്തിന് വളരെ ആത്മാർത്ഥിയോടുകൂടി ഭക്തിസാന്ദ്രമായി നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള
ജോബിക്കും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി സമർപ്പിക്കുകയാണ്. മറ്റു ആത്മാർത്ഥികൾ സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ വൈകിട്ട് 5:30 തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. ഇപ്പോൾ ഈ കുർബാനയ്ക്ക് ശേഷം നാം സാധാരണ മാതാവിൻ്റെ തിരുനാൾ ദിനങ്ങളിൽ നടത്താറുള്ള ലിറ്റിനി നടത്തുന്നതായിരിക്കും. അതിലും നമുക്ക് ആത്മാർത്ഥിയോടുകൂടി പങ്കുചേരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളി വരുന്നത് മിക്കവാറും രാത്രികാലഘട്ടത്തിലാണ്. അൽത്താരയുടെ മുമ്പിൽ ഉറങ്ങിക്കിടന്ന സാമുവേലിനെ, കൊച്ചു പയ്യനെ ദൈവം വിളിച്ചത് രാത്രിയിലാണ്. നല്ല ഉറക്കത്തിൽ ക്ഷീണത്തിലും കിടന്നുറങ്ങിക്കഴിഞ്ഞ ഞാൻ അർദ്ധരാത്രിയായപ്പോൾ ഒരു വിളി കേട്ടാണ് ഉണർന്നത്. പങ്കേത്തച്ഛൻ്റെ വിളി, സ്നേഹപൂർവം എന്ന് പറഞ്ഞ് ബലിയർപ്പിക്കുവാനായിട്ട് എന്നെ ക്ഷണിക്കുകയായിരുന്നു. ഒരു ദൈവ നിയോഗമായിട്ട് ഞാനതിനെ കണ്ടു. മാതാവിന് പ്രത്യേകമായ എന്നോടുള്ള സ്നേഹവും വാത്സല്യവുമായിട്ട് ഞാനതിനെ സ്വീകരിക്കുകയും ചെയ്തു. വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുക, മഞ്ഞ മാതാവിൻ്റെ തിരുനാളിൽ ഇവിടെ വന്ന് ഈ ബലിയർപ്പിക്കുവാനായിട്ട് സാധിച്ചത്. നിങ്ങളോടൊത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിതൊരുവനായി പ്രാർത്ഥിക്കുവാൻ ബലിയർപ്പിക്കാൻ സാധിച്ചത്. തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച പങ്കേതച്ഛനും വച്ചമാർക്കും എല്ലാവർക്കും പ്രത്യേകമായ നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ്. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതൃത്വം വഴി മാനവവംശത്തെ തൻ്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കുവാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ തൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കുവാൻ കനിയുമാറാകട്ടെ. ജീവന്റെ ഉടയവനെ സ്വീകരിക്കുവാൻ അർഹമായ മറിയത്തിൻ്റെ മധ്യസ്ഥം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾ അനുഭവപ്പെടുമാറാകട്ടെ. ഭക്തി നിർഭരമായ മാനസങ്ങളോടെ ഈ ദിവസം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ആത്മീയ ആനന്ദവും സ്വർഗീയ ദാനങ്ങൾ സമ്മഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്ന് നിലനിൽക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനോ നന്ദി. ക്രിസ്തു കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ. സ്വർഗസ്ഥനായ താതാ ഞങ്ങളെ പാലിക്കണേ. രക്ഷക ദൈവസുതാ ഞങ്ങളെ പാലിക്കണേ. ദൈവമ ശുദ്ധാരൂപി ഞങ്ങളെ പാലിക്കണേ. ത്രിത്വൈക ദൈവമേ നീ ഞങ്ങളെ പാലിക്കണേ. പരിശുദ്ധയ മരിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ ദിവ്യമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ ദിവ്യമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദിവ്യപ്രസാദമാതേ
ഞങ്ങൾക്കായി കാത്തിക്കണേ സ്നേഹ സംയോഗ്യമാരേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അത്ഭുത പാത്രമാരേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ രക്ഷിതാവിൻ്റെ മാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ വിവേക പൂർണ്ണ കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ വിഖ്യാതയായ കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പ്രാബല്യമേറും കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഭക്തിയേറും പാത്രമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ മൗദിക റോസാപ്പൂവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ മാലാഘമാർത്തൻ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ രക്തസാക്ഷികൾ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ജപമാല തൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ കർമ്മരോത്ഭവരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളോട് നിത്യം ക്ഷമിക്കണമേ ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളെ നീ നിത്യമനുഗ്രഹിക്ക യേശു മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മഞ്ഞുമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ അങ്ങേ പുത്രന്റെ മാതാവും അമലോത്ഭവകന്യകയുമായ പരിശുദ്ധ മഞ്ഞുമാതാവിനെ ഞങ്ങൾക്ക് സ്വർഗീയ മധ്യസ്ഥയായി നൽകിയല്ലോ അങ്ങേ മക്കളായ ഞങ്ങൾ സ്വർഗീയ കാര്യങ്ങളിൽ സർവദാ ശ്രദ്ധ പതിപ്പിക്കുവാനും മഞ്ഞുമാതാവിന്റെ മഹിമയിൽ പങ്കാളികളാകുവാനും അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ സ്വസ്തിരാജ്ഞി കനിവിൻ നമ്മെ ജീവൻ മധുരം ശരണവുമേ ഹാവാതൻ ബഹിഷ്കൃതരുതരാമിവ കരയുകയാണി തവ സവിതേ സ്വസ്തിരാജ്ഞി കനിവിൻ നമ്മെ ജീവൻ മധുരം ശരണവുമേ ആവാതൻ ബഹിഷ്കൃത സുതരാമിവ കരയുകയാണിത തവ സവിതേ
ീർപ്പിടുന്നു കണ്ണീരിനോട് താഴ്വരയിൽ. നടിലെ കരുളണമേ ആദിനാത്താവത കനിവിൻ കണ്ണിട അടിയങ്ങളിലെ കരുളണമേ സ്വസ്തിരാഗ്നി കനിവിൻ നമ്മെ ജീവൻ മധുരം ശരണമേ ഹാവാത ബഹിഷ്കൃത സുതരാമിവ കരയുകയാണിത തവസവിതേ സ്വസ്തിരാഗ്നി കനിവിൻ നമ്മെ ജീവൻ മധുരം ശരണമേ ഹാവാട ബഹിഷ്കൃത സുതരാമിവ കരയുകയാണിത തവസവിതേ. യേശുമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മഞ്ഞുമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, പൂർണ്ണ മനസ്സോടങ്ങിയ പങ്കിലടങ്ങിയിരിക്കുന്ന ഈ കുടുംബത്തെ തൃക്കന്മാർക്കും പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശക്തികളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകൾ നിവർത്താവ് യേശുമിശിഹായുടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. ശേഷം കാട്ടുക നിൻ ഉദരത്തിൻ ഫലമീശോയേ. പ്രവാസശേഷം കാട്ടുക നിൻ ഉദരത്തിൻ ഫലമീശോയേ. വാത്സല്യം കൃപമാധുരിയെന്നിവ നിറയും കന്യക മാമരിയേ. വാത്സല്യം കൃപമാധുരിയെന്നിവ നിറയും കന്യക മാമരിയേ. സ്വസ്തിരാഗ്നി കനിവിൻ നമ്മെ ജീവൻ മധുരം ശരണമേ ഹാവാതൻ ബഹിഷ്കൃത സുതരാമിവ കരയുകയാണിത തവസവിതേ. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയേ. ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തി തുണയം തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിൽ നന്നേ വണങ്ങാം ഞങ്ങൾക്കു കൃപ നൽകിടേണം. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.
Tami udashe nau ye niyamatyam karmam.